പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്കൊരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കിയാലോ? അവിൽ കൊണ്ട് അവിൽ വിളയിച്ചത് പഴയൊരു റെസിപ്പിയാണ്. അതിന് നമ്മൾ ആദ്യമായിട്ട് കുറച്ച് നെയ്യ് എടുത്തിട്ട് ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് മുന്തിരി, കുറച്ച് പൊട്ടുകടല, കുറച്ച് നാളികേരക്കൊത്ത്, ഇത്രയും വറുത്ത് ആദ്യം എടുത്ത് വയ്ക്കുക. പിന്നെ പണി എളുപ്പമാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, കുറച്ച് ഒരു 4 ശർക്കര വെച്ച് ഉരുക്കാൻ വയ്ക്കുക. എന്നിട്ട് ഒരു പാക്കറ്റ് അവിൽ ആ ഉരുക്കിയ ശർക്കര ഇളക്കി ഇട്ടിട്ട് ഇളക്കിയുണ്ട് എടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ ആ വറുത്ത് വെച്ച സാധനം കൂടി അങ്ങോട്ട് ചേർത്താൽ നമ്മുടെ ഈ പറഞ്ഞ സാധനം അവിൽ വിളയിച്ചത് അങ്ങോട്ട് തയ്യാറായിട്ടോ. അപ്പോൾ അതിനെ നമ്മൾ അധികം നേരവും ചിലവാക്കണ്ട, എളുപ്പം കഴിയും ചെയ്യും. വരും, അതിൻ്റെ പ്രോസസ്സൊക്കെ നമുക്ക് ഒന്ന് കാണാം. വേഗം തയ്യാറാക്കാം. സ്കൂളിൽ വിട്ട് കുട്ടികൾ വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ നല്ലൊരു ഭക്ഷണമാണ്. കുട്ടികളുടെ വിശപ്പ് മാറ്റും. കുട്ടികൾക്ക് മധുരമൊക്കെ ഇഷ്ടമാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാനും കളിക്കാനും ഒക്കെ നല്ല ഉത്സാഹം ഉണ്ടാവും. നാടൻ ഭക്ഷണമൊക്കെ കുട്ടികളെ ശീലിപ്പിക്കേണ്ടതാണ്. അല്ലെങ്കിൽ കുട്ടികൾ ഹെൽത്തൊക്കെ പോയി ഒരു ബർഗറും തിന്ന് അങ്ങ് കളിക്കാൻ പോകും, അത് നല്ലതല്ല. നിങ്ങൾ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കണം. ഈ നെയ്യിൻ്റെയും ശർക്കരയുടെയും ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. എന്നാൽ തയ്യാറാക്കി കൊടുക്കുക വേണ്ടു അവർക്ക്. ശർക്കരയിൽ ഉരുക്കിയ ശർക്കരയിലേക്ക് അവിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അവിലിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ആ വറുത്ത് വെച്ച സാധനങ്ങളും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഉരുക്കിയ ജലാംശം ഒന്ന് വറ്റുന്ന വരെ ഇളക്കി കൊടുക്കുക. കഴിഞ്ഞു പണി, ഇത്രേ ഉള്ളൂ. നമ്മുടെ കുട്ടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ നാടൻ ഫുഡുകളൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. നമ്മുടെ നാട്ടുഭക്ഷണത്തിൻ്റെ ഗുണവും നാട്ടുഭക്ഷണത്തിൻ്റെ പാരമ്പര്യം തുടർച്ച കൈവിടാതിരിക്കാൻ കുട്ടികളെയൊക്കെ ഇത്തരം ഫുഡുകൾ തയ്യാറാക്കുന്നതും പിന്നെ അത് കഴിപ്പിച്ച് ശീലമാക്കുന്നതും ഒക്കെ നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണ്. നമ്മളുടെ കുട്ടികൾ നമ്മുടെ നാട് വിട്ടു പോകുന്നതിൽ പ്രധാന ഒരു ഘടകവും ഇതുതന്നെയാണ്. നിങ്ങൾ നമ്മളുടെ വീടിൻ്റെ നാടിൻ്റെ ഒക്കെ നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഒക്കെ മഹത്വം നമ്മളുടെ കുട്ടികളെ ബോധ്യപ്പെടുത്താത്തത് കൊണ്ടാണ് നാട് വിട്ട് കുട്ടികൾ പോകുന്നത്. നാളെ നമ്മളുടെ വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ വളരെ ഏകാന്തതയിൽ കഴിച്ചു കൂട്ടേണ്ടി വരും. അതുകൊണ്ട് നമ്മളുടെ കുട്ടികളെ നമ്മുടെ നാട്ടിൽ പിടിച്ചു നിർത്തേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി തനി നാടൻ ഭക്ഷണങ്ങളും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക.
എന്നിട്ട് അവരെ അതിൻ്റെ അത് കഴിപ്പിച്ച് ശീലിപ്പിക്കുക. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഈ റെസിപ്പി എല്ലാവരും തയ്യാറാക്കി നോക്കണം, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. നമ്മൾ ഇതൊന്നും മറന്നു പോകാൻ പാടില്ല. അപ്പം എല്ലാവർക്കും താങ്ക് യു.